ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിത് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇപ്പം ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്ന് പേരും ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാഴ്ചയായി നെഗറ്റീവ് ആകാനുള്ള ടെസ്റ്റ് ഇതായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫീൽ ഗുഡ് ഇപ്പം. അതുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ഒന്ന് കുറച്ച് നാളത്തെ ആ എക്സ്പീരിയൻസ് എന്നാന്ന് വെച്ചാൽ ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം ഇത് കോവിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിചാരിക്കുന്ന ഒരവസ്ഥയേ ആയിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഞങ്ങൾ നേരിട്ടിരുന്നത്, അനുഭവപ്പെട്ടതൊക്കെ നിങ്ങളോട് പറയണം. കാരണം എല്ലാവരും സേഫ് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അത് ഉണ്ടാവരുത് എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ നോക്കുന്നു, ഒരു മനുഷ്യൻ സൊസൈറ്റി ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഇനി ഉണ്ടാവരുന്നൊക്കെ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും ആവുന്നില്ല. എല്ലാവരും അതിനൊപ്പം നിന്ന് നിന്നാൽ മാത്രമേ ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഏതായാലും രണ്ടാഴ്ച എന്ന് പറഞ്ഞ ഒരു എന്താണ് ഒരു ഹൊറിബിൾ ഡേയ്സ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ പലർക്കും പല രീതിയിലാണ് ഈ അസുഖം വരുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒട്ടും വയ്യായിരുന്നു. മൂന്നാല് ദിവസത്തോളം കാലം ഞങ്ങളിങ്ങനെ എന്താ തലവേദന, തൊണ്ടവേദന, ശരീരവേദന ഒക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ ചില വന്ന ആൾക്കാർ ചിലവർ പറയുന്നുണ്ട് ചിലർക്ക് കുഴപ്പമില്ല, ഇപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ആരോഗ്യത്തോടെ വരയ്ക്കുന്നുണ്ട്, പക്ഷെ പോസിറ്റീവ് ആണെന്നുള്ളതേ ഉള്ളൂ. പലർക്കും പല രീതിയിലാണ്. പക്ഷെ ഇത് ഏത് രീതിയിലായിരിക്കും നമുക്ക് പറയാം. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത്ര ഹാർഡായിട്ടാണോ വന്നേ അതോ കുഴപ്പമില്ലാതാണെന്നൊക്കെ. അല്ലാതെ ആദ്യമേ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതായാലും ഞങ്ങൾക്ക് വന്നപ്പോഴത്തേക്കും അയ്യോ വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പം ആദ്യം അമ്മയ്ക്കായിരുന്നു ഇവിടെ പോസിറ്റീവ് ആയത്. അമ്മ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തലറങ്ങി വീഴുകയായിരുന്നു. അതുപോലെ ഭയങ്കര ക്ഷീണം ഉണ്ടായി. അപ്പം ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അപ്പം എൻ്റെ മടിയിൽ കിടന്ന് അമ്മയെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഭയങ്കര വല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെന്ന് പറഞ്ഞു, അന്ന് ടെസ്റ്റ് ചെയ്ത് ആൻറ്റിജൻ ചെയ്തേരെന്ന് പറഞ്ഞു. ചെയ്തു, 2 മിനിറ്റുള്ള റിസൾട്ട് വന്നു, പോസിറ്റീവ് എന്ന് കേട്ടു. സത്യത്തിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താ തീ കത്തുന്ന പോലെയാണ് അദ്ദേഹത്ത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷ പോലും ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ പോസിറ്റീവ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. പിന്നെ എന്താണ്, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് പ്രത്യേക റൂം കൊടുത്തു, വെളിച്ചവും കാറ്റും കിട്ടുന്ന ഒരു റൂം കൊടുത്തു. വീട്ടിൽ തന്നെ എല്ലാവരും മാസ്ക് ഉപയോഗിച്ചു പോകുന്ന അവസ്ഥ വന്നു. പിന്നെന്താണ്, ചൂടുവെള്ളം പല രീതിയിൽ കുടിക്കണം, ആവി പിടിക്കണം, എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു ആദ്യം അമ്മയ്ക്കിട്ട് തന്നെ. പിന്നെ ദ വെരി നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അച്ഛന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി, എപ്പോഴും കിടപ്പ് തന്നെ. അന്ന് വൈകുന്നേരം എനിക്കും ഭയങ്കരമായിട്ട് ക്ഷീണം, തൊണ്ടവേദന, ശരീരവേദന, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ അന്ന് പറയുകയും ചെയ്തു, അയ്യോ ഞാനിങ്ങനെ എനിക്ക് ഒട്ടും മേല, ഇതാ നമ്മൾ വിചാരിക്കണ പോലല്ല ഇത്, വന്നു കഴിഞ്ഞാൽ നിസ്സാരല്ല. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പോലും പറയാറുണ്ട്, ഈ ഒരു വന്നോട്ടെ വന്ന് പോട്ടെ പോകും, കുഴപ്പമൊന്നും ഇല്ല, സാധാ പനി പോലെ ഉള്ളത്. അങ്ങനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സേഫായിട്ട് വീട്ടിലിരിക്കുന്നത് പലരുടെ സിറ്റുവേഷൻസ് പലതാണ്. ഇവിടെ ഞാനും വെച്ചിട്ട് അമ്മയും ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പം 4-5 ദിവസം കട്ടില തന്നെയായിരുന്നു എല്ലാവരും. ഞങ്ങൾക്ക് ഉണ്ടായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തലവേദന, നമ്മുടെ കണ്ണ്, പുരികം, നെറ്റി ഇത്ര ഭാഗത്ത് ഇങ്ങനെ കീറി മുറിച്ച് എന്തൊക്കെയോ അവിടെ നടക്കുന്നുള്ള ഒരു വലിയൊരു വേദനയായിരുന്നു. അത് കാരണം വൈകിട്ട് ഉറക്കമില്ല നമുക്ക്. വിചാരിക്കണമല്ലോ ഉറങ്ങാൻ, വേദന കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത. സത്യം പറഞ്ഞാൽ ഇപ്പോഴത് ആലോചിച്ചിട്ട് ആ വേദനയുടെ എനിക്ക് പകുതി പോലും എത്തുന്നില്ല. കാരണം അങ്ങനത്തെ വന്ന അതുപോലത്തെ പെയിനായിരുന്നു എന്നാണ്. പിന്നെ എന്താണ്, എല്ലാവരും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു, അതുപോലത്തെ സിറ്റുവേഷനായി. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഫ്റ്റ് പാലറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വേദനയുണ്ടല്ലോ, അവിടെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇക്കൂട്ടത്തിൽ എനിക്കായിരുന്നു തോന്നുന്നു കൂടുതൽ. നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ മേല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കത്തില്ല. പക്ഷെ രസം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഭക്ഷണം കഴിക്കണം. ഇപ്പം മെസ്സേജ് അയച്ചു, എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, വിളിച്ചു ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് പറയുന്നത്. പക്ഷേ കഴിക്കാനേ തോന്നത്തില്ല. എനിക്ക് തോന്നുന്നു 3-4-5 ദിവസം ഞങ്ങൾ ആരും നേരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. പിന്നെ ഈ ബോഡി പെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്, ഈ നട്ടലിൻ്റെ ആ ഭാഗം അടിഭാഗത്തൊക്കെ ഭയങ്കര വേദന. അതിപ്പോഴും ഉണ്ട് കേട്ടോ, അത് പോയിട്ടില്ല. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ആ ഈവൻ നെഗറ്റീവ് ആയെങ്കിൽ കൂടെ അത് പെയിന് ഒരുപാട് താമസിച്ചേ പോകുള്ളൂ, 30 ദിവസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നല്ലപോലെ ഉണ്ട്. ക്ഷീണം ഇപ്പോഴും ഉണ്ട്, ഭയങ്കര ക്ഷീണം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ ഇത് പറയാൻ വേണ്ടി, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല കുറച്ച് ദിവസം എന്നൊക്കെ പറയാനത്. ഇപ്പം എനിക്കത് 2 ആഴ്ച ആയിട്ടുണ്ട്. സോ അപ്പം അങ്ങനത്തെ ഒരു ഹാർഡ് സിറ്റുവേഷനാണ് ടോട്ടലി ഇവിടെ ഫുള്ളും. പിന്നെ കുപ്പിച്ചിരിക്കുന്ന പോലെ തൊണ്ടക്ക് വേദനയും. അപ്പം ആദ്യം പറഞ്ഞ പോലെ ഇത് എങ്ങനെ ഹാർഡായിട്ടായിരിക്കും വരുന്നത് അതോ സാധാ രീതിയിലായിരിക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വന്നപ്പം ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കും. ഒറ്റൊരു മനുഷ്യൻ മതി ഒരു 100 പേർക്ക് പരത്താൻ. അപ്പം സേഫായിട്ട് വീട്ടിൽ ഇരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തോന്നാം ഞാനിതൊക്കെ യൂസ് ചെയ്താൽ പോരായിരുന്നു വേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആരും അങ്ങ് പുറത്ത് പോയിട്ടൊന്നുമില്ല. എവിടുന്നോ എങ്ങനെയോ ഇവിടെ വന്ന് പെട്ടു.
അതായിരുന്നു പറ്റിപ്പോയത്. അപ്പൊ അതിൻ്റെ ഉറവിടം ഒന്നും ഇപ്പോഴും അറിയില്ല. സോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒന്നും അത് മരുന്നില്ല. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഒരുപാട് പേര് എനിക്ക് അയ്യോ അത് അതിനൊന്നും ഇപ്പം നന്ദി പറഞ്ഞാൽ തീരില്ല. എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒത്തിരി പേരിങ്ങനെ നെയ്ബേഴ്സ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഫൈനാൻഷ്യലി. പിന്നെ പിന്നെ ഫുഡ് കൊണ്ടുവരുന്നതാണെങ്കിലും പിന്നെ എപ്പോഴും വിളിക്കും, അന്വേഷിക്കും, മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് ആരൊക്കെ കാണും അല്ലെങ്കിൽ എത്ര പേര് ഇത് മുഴുവനും കണ്ടു കാണും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങളോട് ഇത് പറയുന്നതും. പിന്നെ ഈ കോവിഡിനെ ഒരിക്കലും ഒരു നിസ്സാര രോഗമായിട്ട് കാണുന്നത് വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും പുറത്തൊക്കെ ഇറങ്ങണ്ടേ, പഴയപടിയാകണ്ടേ. പുറത്തിറങ്ങിയാലും മാസ്ക് വെക്കാത്ത ഒരു സമയം ഉണ്ടാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതിൽ അതാ പറഞ്ഞ ഒരു മനുഷ്യൻ മതി അത് മുഴുവൻ താറുമാറാക്കാൻ. അപ്പം എല്ലാവരും എന്താണ് അതിനുള്ള എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, അകലം പാലിക്കുക. ആർക്കും ഇനിയും അങ്ങ് ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഇത് ഈ മാസം തന്നെ എല്ലാം ഇത് അവസാനിക്കട്ടെ. ഹോപ്പ് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഒന്ന് പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. താങ്ക് യു.